തിരുവനന്തപുരം നഗരസഭയിൽ ഭവനരഹിതർക്ക് വീട് നൽകാൻ കോൺഗ്രസ് കൗൺസിലർക്ക് നേതാക്കൾക്കും കൈക്കൂലി. കുന്നുകുടി വാർഡ് കൗൺസിലർ മേരി പുഷ്പം 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതാ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കെപിസിസിക്ക് പരാതി. കേസ് ഒതുക്കി തീർക്കാൻ ഡിസിസി നേതൃത്വത്തിന് നീക്കം. മേരി പുഷ്പം കൈക്കൂലി ആവശ്യപ്പെടുന്ന ശബ്ദരേഖ കൈരളി ന്യൂസിന് ലഭിച്ചു. തിരുവനന്തപുരം നഗരസഭയുടെ ഭൂരഹിത പുനരധിവാസ പദ്ധതിയിൽ കുന്നുകുഴി വാർഡിലെ ഗുണഭോക്തൃ പട്ടികയിലെ ഒന്നാം പേരുകാരാണ് കെപിസിസിക്ക് പരാതി നൽകിയത്. പരാതിക്കാരി വാങ്ങി നൽകുന്ന സ്ഥലത്ത് തന്നെ വീട് വയ്ക്കാൻ അനുവദിക്കണമെങ്കിൽ 25,000 രൂപ കൈക്കൂലി തരണമെന്നാണ് കോൺഗ്രസ് കൗൺസിലർ മേരി പുഷ്പം ആവശ്യപ്പെട്ടത്. അവർ പറയുന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അത് പറ്റത്തില്ല എനിക്ക്, ഞാൻ വേറെ വാങ്ങിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് 25,000 രൂപ തരണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഞാൻ. ഞങ്ങളിങ്ങനെ ഒരു അയിരൂപ്പാറ എന്ന് പറയുന്ന സ്ഥലം നോക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥലം നിങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നീടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലല്ലോ. അപ്പം ഞാൻ പറയില്ല, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 25,000 രൂപ ഫണ്ടിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, എനിക്കത് തരാൻ പറ്റത്തില്ല. കാരണം ഞാനത് സംസാരിച്ചു, മാഡം ഒരു പ്രതിനിധിയല്ലേ, മാഡത്തിന് ഇങ്ങനെ ചോദിക്കാവോ എന്നിങ്ങനെ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും അവർ തരാൻ അവർക്ക് താല്പര്യമില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും അടക്കമുള്ള നേതാക്കളുടെ അറിവോടെയാണ് മേരി പുഷ്പത്തിൻ്റെ കച്ചവടം. മാഡം, എനിക്ക് കിട്ടുന്ന വെറും 600,000 രൂപയാണ് ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടുന്ന. അപ്പം മാഡം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 600,000 രൂപ കിട്ടുന്നില്ലേ, അതിൻ്റെ 25,000 വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. പുഷ്പൻ, ബിജു, ഒരു സുനി, പിന്നെ ഒരു ജേക്കബ് പിന്നെ കൗൺസിലർ, അങ്ങനെ ഈ ഒരു 5 പേരെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ 25,000 തന്നാൽ മാത്രമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ്. മേരി പുഷ്പം കൈക്കൂലി ആവശ്യപ്പെടുന്ന ശബ്ദരേഖ കൈരളി ന്യൂസിന് ലഭിച്ചു. കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ പേരിട്ടതും പാർട്ടി തീരുമാനിച്ചിട്ടത് മനസ്സിലായി. പാർട്ടിക്കാർക്ക് പാർട്ടി തീരുമാനിച്ചാണ് പാർട്ടിയുടെ പേരിട്ടത്. പ്രദീപിനെ ഇട്ടതായാലും ഇവിടെ ഇന്ന് വന്ന 5 പേരെ ഇട്ടത്, ഈ ഇരുന്ന് ഈ പേര് തീരുമാനിച്ചിട്ടാണ് ഈ പേര് ഇട്ടത്. അതനുസരിച്ചാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ മുറ്റ തീരുമാനമാണ് പാർട്ടി തീരുമാനിച്ചാണ് ചെയ്തത്. തീരുമാനിച്ചതല്ല ഇവിടെ അന്ന് മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾ എല്ലാം കൂടെ ഇരുന്ന് തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയാണെന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഫണ്ട് വാങ്ങണം എന്ന് അവർ തീരുമാനിച്ചു. അല്ല, കൗൺസിലർ പറഞ്ഞ് വാങ്ങിക്കുന്നതല്ല, എന്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്തത്. ഇപ്പൊ പിന്നെ അതിന് ഒരുപാട് പരിഭവം ഞാൻ കേട്ടതാണ്. ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും പാർട്ടിക്കാരെ വിളിച്ചിരുത്തി ഒരു ലിസ്റ്റ് മെയിൻ്റെസിന് ഇട്ടാൽ പോലും ഇപ്പോൾ നിനക്ക് എൻ്റെ തീരുമാനമല്ല ഒരു സ്ഥലത്തുള്ള ഞാൻ എല്ലാവരും കൂടെ വിളിച്ചിരുത്തി നിങ്ങളുടെ ഓരോ ഏരിയയിൽ ആർക്കാർക്ക് കൊടുക്കും അവർ തന്നെയാണ് തീരുമാനിച്ചത്. 5NTUC ഹെഡ്ലോഡ് യൂണിയൻ തൊഴിലാളി കൂടിയായ ഭർത്താവും പരാതിക്കാരിയും ചേർന്ന് ഗത്യന്തരമില്ലാതെ KPCCയെ നേരിട്ട് സമീപിച്ചു. ഈ പരാതി അന്വേഷിക്കാൻ DCC നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിട്ടും പരിഹാരമായില്ല. മാത്രമല്ല, പരാതി പിൻവലിച്ച് മേരി പുഷ്പത്തെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളും DCC നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. തലചായ്ക്കാനിടമില്ലാത്ത പാവങ്ങൾക്ക് വീടൊരുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭവന പദ്ധതികൾ. ഈ തുക പോലും കൊള്ളയടിക്കുകയാണ് കോൺഗ്രസ് കൗൺസിലറും കോൺഗ്രസ് നേതാക്കളും. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ പരാതിയായി അറിയിച്ചിട്ട് പോലും നാളിതുവരെ നടപടിയെടുത്തിട്ടുമില്ല. നിർപ്പൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങളുമായി നൃപൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നൃപൻ, ഈ കൗൺസിലർക്കും നേതാക്കൾക്കും കൈക്കൂലി, അതാണ് ഡിമാൻഡ്. ഒരു ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഈ പരാതിക്കാരി KPCCക്ക് പോലും പരാതി നൽകുന്നത്. പക്ഷെ അതിൽ പോലും ഒരു നടപടിയെടുക്കാതെ ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമം തന്നെയല്ലേ KPCCയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്? ഈ ഭൂരഹിത ഭവന പദ്ധതിയുടെ പ്രകാരം നഗരസഭയിൽ വീടൊരുക്കുന്ന പദ്ധതിയിലാണ് ഇപ്പോൾ കൈക്കൂലി കോൺഗ്രസിൻ്റെ കൗൺസിലർ തന്നെ നേരിട്ട് ചോദിച്ച വാർത്തയാണ് കൈരളി ന്യൂസ് അല്പം മുമ്പ് തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 600,000 രൂപ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 25,000 രൂപ പാർട്ടി ഫണ്ടിനായി പാർട്ടി ഒന്നിച്ച് തീരുമാനിച്ചാണ് ഈ തുക ആവശ്യപ്പെടുന്നതെന്ന് കൗൺസിലർ പറയുന്ന ശബ്ദരേഖയാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ഈ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവർ ഈ ശുപാർശ കത്തിന് വേണ്ടി പല തവണ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെയും വാർഡ് പ്രസിഡന്റിനെയും കൗൺസിലറുടെ മുന്നിൽ കയറി ഇറങ്ങി. അവർ ഈ തുക നൽകാൻ തയ്യാറായില്ല. 25,000 രൂപ
കൈക്കൂലിയായി നൽകാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ ശുപാർശ കത്ത് ഈ കുന്നുകുഴി കൗൺസിലർ ആയിട്ടുള്ള മേരി പുഷ്പം കൈമാറാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് അവർ കെപിസിസിയെയും ഡിസിസിയെയും സമീപിച്ചത്. ഇത് സംബന്ധിച്ച സമഗ്രമായ വാർത്ത പരിശോധന അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിയാണ് വാർത്ത കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച് ഈ മേരി പുഷ്പം തന്നെ ഈ പറയുന്ന ഗുണഭോക്താവ് ആയിട്ടുള്ള ഈ വനിതയോട് പറയുന്ന ശബ്ദരേഖയുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും അടക്കം വരുന്ന അഞ്ചു പേർ ചേർന്ന് തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുത്ത പട്ടികയിൽ നിങ്ങൾ ഒന്നാം പേരുകാരാണ്. അതുകൊണ്ട് തന്നെ 25,000 രൂപ കൈക്കൂലി തരണം. അത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കളുടെ ആലോചന ഭാഗമായി എടുത്ത തീരുമാനമാണ് എന്ന് മേരി പുഷ്പം വ്യക്തമായി ഈ ഓഡിയോ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് KPCC ഔദ്യോഗികമായി ഗത്യന്തരമില്ലാതെ അവർ കത്ത് നൽകി. KPCC ഓഫീസർ കയറിയിറങ്ങി. അതിനുശേഷം കെ സുധാകരൻ ഈ കത്ത് വാങ്ങിയതിനു ശേഷം DCC ഇത് പരിശോധിക്കാൻ നൽകി. DCC ചെയ്തതാകട്ടെ, ഇവരെ വിളിച്ചു വരുത്തി ഇത് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാനാണ്. ഈ പരാതികൾ പിൻവലിക്കണം. നിലവിൽ ഈ പറഞ്ഞ മേരി പുഷ്പത്തെയും കോൺഗ്രസ് നേതാക്കളെയും സംരക്ഷിക്കാനുള്ള സമീപനമാണ് DCC നേതൃത്വം നൽകിയത്. ശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 12 മണിയോടുകൂടി CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മേരി പുഷ്പത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. വലിയ ഗൗരവതരമായ വാർത്തയാണ്. തലചായ്ക്കാൻ ഒരു ഇടത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതികൾ, പാവങ്ങൾക്ക് കൂര വയ്ക്കുന്നതിന് വേണ്ടി, വീട് വയ്ക്കുന്നതിന് വേണ്ടി നൽകുന്ന ഫണ്ട്, ആ ഫണ്ടിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങാൻ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു അറപ്പുമില്ലാതെ അവരോട് പോലും കൈനീട്ടി കൈക്കൂലി വാങ്ങാൻ കോൺഗ്രസിൻ്റെ തലസ്ഥാനത്തെ, പ്രത്യേകിച്ച് എ വിഭാഗത്തിൻ്റെ പ്രമുഖയായ വനിതാ നേതാവാണ് മേരി പുഷ്പം. ഇതിനു മുമ്പും കുന്നുകുഴി വാർഡിൽ കൗൺസിലറായിരുന്നു. അത്തരം ഒരാൾ തന്നെ വാങ്ങുന്നു. അത് മാത്രമല്ല, ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഇന്ന് അഞ്ചു പേർ വന്നു. അഞ്ചു പേരെയും ഈ പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ഇരുന്നാണ്. ഇവരോടും സമാനമായ കൈക്കൂലി വാങ്ങിയിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒന്നാം പേരുകാരിയിൽ നിന്ന് പോലും. നൃപൻ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മേയർ, അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. കോൺഗ്രസ് കൗൺസിലർക്കും നേതാക്കൾക്കും ഭവന നിർമ്മാണത്തിന് വേണ്ടി അവർ കൈക്കൂലി ചോദിക്കുകയാണ്. ഇവർ അർഹയാണ്. ആ ഒരു വ്യക്തിയിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. DCC ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള നടപടികളൊക്കെ കടക്കുകയാണ്. നോക്കൂ, ഭവനരഹിതർക്ക് വേണ്ടി വീട് വെച്ച് നൽകാൻ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയിൽ പോലും കൈയിട്ട് വാരി പാവങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതിൽ നിലവിൽ തിരുവനന്തപുരം നഗരസഭ വളരെ ഗൗരവത്തോടുകൂടിയാണ് വിഷയത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം സമൂഹത്തിൽ ഏറ്റവും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഞാനടക്കം വരുന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ തലത്തിൽ പലപ്പോഴും അഴിമതിയും ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തും നമ്മൾ അഭിമാനത്തോടുകൂടി അതിനെ ചെറുത്തു നിൽക്കുന്നത് നാം തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അപ്പൊ അത്തരത്തിലേക്കൊരു കൗൺസിലർ തന്നെ മാറുന്ന ഒരു വാർത്ത വരുന്ന സമയത്ത് അത് വളരെ ഗൗരവത്തോടുകൂടി നഗരസഭ ഏറ്റെടുക്കുകയും ഇനിയിപ്പോ ഏത് തരത്തിലേക്കുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ആ ഗുണഭോക്താവിന് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരസഭ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ കുന്നുകുഴി വാർഡ് കൗൺസിലർ മേരി പുഷ്പം, അവർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ മേയർ ഔദ്യോഗികമായി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നത്? അത്തരത്തിലൊരു ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ മേയറുടെയും നഗരസഭയുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ നിയമപരമായി ഈ വിഷയത്തിൽ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ SC വിഭാഗത്തിൽപ്പെടുന്ന ഭൂരഹിത ഭവനരഹിതർക്കായിട്ടുള്ള പദ്ധതിയിൽ ഒന്നാം സ്ഥാനം, ഒന്നാം പട്ടികയിൽ തന്നെ കുന്നുകുഴി വാർഡിൽ നിന്ന് അർഹരായിട്ടുള്ള ഈ ഗുണഭോക്താവിന് ഈ ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. കാരണം അവർക്ക് ഈ ജനാധിപത്യ സംവിധാനത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ആനുകൂല്യങ്ങളെ പറ്റിയും ഇത് അവരുടെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആളുകൾ നമ്മളാണ്. അതുകൊണ്ട് തുടർ നടപടിയിൽ ആദ്യമായി
ഇവർക്ക് ഈ ഗുണഭോക്താവിനെ ആ ആനുകൂല്യം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയായിരിക്കും ആദ്യം സ്വീകരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നഗരസഭ എന്നുള്ള രീതിയിൽ ആലോചിച്ചതിന് ശേഷം തീർച്ചയായും വളരെ നന്ദി മേയർ പ്രതികരിച്ചതിന്. നൃപൻ തുടരുന്നുണ്ട്. നൃപൻ, മേയറുടെ പ്രതികരണമാണ് കേട്ടത്. ഒപ്പം തന്നെ ഈ ഒരു ശബ്ദ സംഭാഷണം നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ഈ 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മേയർ ഈ പരാതിക്കാരെടുത്ത് പറയുന്നത്? സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം തുടക്കം മുതൽ നമ്മൾ നടത്തി. ഇതിൽ വ്യക്തിപരമായ ആരോപണത്തിൽ പോകുന്നതിന് മുമ്പ് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും രാഷ്ട്രീയപരമായ ആരോപണമായിട്ടല്ല. ഒന്ന്, ഗുണഭോക്താവിന് നേരത്തെ മേയർ പറഞ്ഞതുപോലെ അർഹതപ്പെട്ട ഈ ഗുണഭോക്താവിന് ഈ ആനുകൂല്യം ലഭിക്കണം. അവർക്ക് ഈ അർഹത പട്ടികയിൽ ഉണ്ടോ എന്ന് നാം പരിശോധിച്ചു. അപ്പോഴാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കുന്നുകുഴി വാർഡിൻ്റെ ഗ്രാമസഭ കൂടി ഒന്നാം പേരുകാരിയായി അർഹത പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ഈ പറഞ്ഞ പരാതിക്കാരി. അതിനുശേഷമാണ് നമ്മൾ ഈ മറ്റ് പരിശോധനകൾ നടത്തിയത്. അപ്പോഴാണ് ഈ പറയുന്ന ഈ മേരി പുഷ്പത്തെ പലതവണ ഇവർ സമീപിച്ചിരുന്നു. ഇവർ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ്. ഇവരുടെ ഭർത്താവ് ഹെള്ളോഡ് യൂണിയൻ INDCയുടെ സജീവമായിട്ടുള്ള തൊഴിലാളിയാണ്, പ്രവർത്തകനാണ്. അവരോട് ആദ്യഘട്ടത്തിന് മേയർ നേരിട്ട് ഈ പറയുന്ന കൗൺസിലറെ നേരിട്ട് ഈ പറഞ്ഞ കൈക്കൂലി ചോദിച്ചു. 25,000 രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. അതിന് ന്യായമായി പറഞ്ഞത് ഇവർ നേരത്തെ കണ്ടെത്തിയ സ്ഥലത്ത് അവർ വീട് വയ്ക്കാൻ തയ്യാറായില്ല. അവർ കണ്ടെത്തിയ സ്ഥലത്ത് വീട് വയ്ക്കണമെങ്കിൽ നിങ്ങൾ 25,000 രൂപ കൈക്കൂലി തരണം എന്ന സമ്മർദ്ദമാണ് അവരുടെ മുന്നിൽ ചൊലുത്തിയത്. അപ്പോൾ അവർ ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ തിരിച്ച് ചൂണ്ടിക്കാട്ടി. അങ്ങനെയല്ല, തങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് പ്രദേശത്തും ഈ ഭൂമി അനുവദിക്കാനും അതിന് തുക അനുവദിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉണ്ടല്ലോ എന്നവർ ചൂണ്ടിക്കാട്ടി. അതിൽ തുടർന്ന് ഇവർ തർക്കം ആരംഭിച്ചു. തുടർന്ന് ഇവർ പല വഴിക്ക് പല പടിവാതിലുകൾ കയറിയിറങ്ങി. മണ്ഡലം പ്രസിഡന്റിനെ പോയി കണ്ടു, വാർഡ് പ്രസിഡന്റിനെ കണ്ടു, ഈ പറഞ്ഞ 5 കോൺഗ്രസ് നേതാക്കളെയും പോയി കണ്ടു. അപ്പോഴെല്ലാം ഇവർ ഈ കാശ് കൊടുത്തിട്ട് വന്നാൽ മതി എന്ന തീരുമാനമെടുത്തു. അവസാനമാണ് ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന വേദിയിൽ ഈ പരാതിക്കാരിയും അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവ് നേരിട്ട് പോയി തങ്ങളുടെ ആവലാതെ അറിയിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ വാർഡ് പ്രസിഡന്റ് പുഷ്പൻ കൂടിയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയും അതിൽ കേൾക്കാം. ഇത് ഈ പറയുന്ന തീരുമാനം കൗൺസിലർ മേരി പുഷ്പം മാത്രമായി എടുത്തതല്ല, കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. മണ്ഡലം പ്രസിഡന്റ് നിർദ്ദേശിച്ചു, നമ്മൾ തീരുമാനിച്ചു ഒരു ഗുണഭോക്താവിൽ നിന്ന് 25,000 രൂപ കമ്മീഷൻ വാങ്ങണം എന്ന കാര്യം. അങ്ങനെയാണ് എങ്കിൽ അന്നേ ദിവസം വന്ന മറ്റു പേരോടും ഈ ലിസ്റ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മറ്റു മുഴുവൻ പേരോടും 25,000 രൂപയോ 25,000 മുകളിലേക്കോ കമ്മീഷൻ വാങ്ങാൻ മണ്ഡലം പ്രസിഡന്റ് തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അത് സമാനമായി ഈ കോൺഗ്രസിൻ്റെയും മറ്റ് കൗൺസിലർമാരുടെയും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ കമ്മീഷൻ പിരിക്കുന്നത്. അതിൻ്റെ ലാഘവ ബുദ്ധിയോടുകൂടി അത് ഔദ്യോഗികമായി തന്നെ ഈ ഗുണഭോക്താവിനോട് പറയുകയാണ്, അത്ര ആർജവത്തോടെ പറയുകയാണ്, 25,000 രൂപ 6 ലക്ഷം രൂപ സർക്കാർ ഒരു വീട് വെച്ച് കെട്ടി കിടക്കാൻ കൊടുക്കുന്ന തുകയിൽ നിന്ന് 25,000 രൂപ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വാർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ കൗൺസിലർ മേരി പുഷ്പവും ചേർന്ന് പറയുന്ന ശബ്ദരേഖയാണ് നമ്മൾ കൊടുത്തത്. ആദ്യം നമ്മൾ ഈ ഗുണഭോക്താവ് പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഇതിന് അർഹനാണോ എന്ന് പരിശോധിച്ചു. അത് പൂർണ്ണമായി ശരിയാണ്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ അവർ തന്നെ പരാതിക്കാരി തന്നെ ആവലാതിക്കാരി തന്നെ നമ്മളെ സമീപിക്കുന്നത്. അവർ KPCC അധ്യക്ഷന് നേരിട്ട് പരാതി നൽകി, DCCക്ക് പരാതി നൽകി. ഈ പരാതിയിലൊന്നും പരിഹാരം കിട്ടിയില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നേരത്തെ മേയർ പറഞ്ഞതുപോലെ അവർ ഗുണഭോക്താവ് പട്ടികയിലുള്ള ആളാണ്, അവർക്ക് വീട് ലഭിക്കും എന്ന സന്തോഷ വാർത്ത കൂടി മേയർ പറയുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന തുക ഇങ്ങനെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘമായി തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും കൗൺസിലറും മാറി എന്നതാണ് ഗൗരവതരമായ കാര്യം. പൂജ.